Good morning, my dear children. Kanya Lassil, it is Sheri Govind and Ida Kurishana Paranada. Ate Hathinde, Ate Prathana in the Kavidayana, Namade, Pathabhagam. Shakti Yude Kavi and Nana Deham, Ariped another. Pudapate, a notta Kudimadi, Ade Hathi Kurche, Everkum, Manaslava. Ade Hathinde Tori in the Vakil Gumasthan Iron. Adonda the name. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ ഒട്ടനവധി അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങളിൽ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കവിതയ്ക്ക് വിഷയമാക്കിയിരുന്നു. ആധുനിക കവിത്രയത്തിന് ശേഷം വന്ന കവികളിൽ പ്രമുഖനായ ഒരു കവി തന്നെയാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഗ്രാമീണ ജീവിതത്തിലെ അവരുടെ പശ്ചാത്തലവും അവരുടെ സങ്കടവും ആ കാലഘട്ടത്തിലെ ജന്മി സമ്പ്രദായവും കാർഷിക സമരങ്ങളുമെല്ലാം അദ്ദേഹം തന്റെ കവിതയ്ക്ക് വിഷയമാക്കി തീർത്തു. ത്രിവിക്രമനു മുമ്പിൽ എന്ന കവിതാ സമാഹാരത്തിലേതാണ് അതേ പ്രാർത്ഥന എന്ന കവിത. ഒരു തേന്മാവിൻ്റെ പ്രാർത്ഥനയാണ്. ഈശ്വരനോട് തേന്മാവ് പ്രാർത്ഥിക്കുകയാണ്. അതിനുപരിയായി നമുക്ക് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധം അല്ലെ, അഭേദ്യമായ ബന്ധമാണ് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ളത്. പ്രകൃതിയിൽ നിന്ന് പല പാഠങ്ങൾ നമുക്ക് പഠിക്കാനും അനുഭവിക്കാനും സാധിക്കുന്നുണ്ട് അല്ലേ. അത്തരത്തിൽ ഈ തേന്മാവിലൂടെ നാം ചില പാഠങ്ങൾ പഠിക്കുന്നു. ഈ തേന്മാവും കവിയും തമ്മിൽ പരസ്പര ബന്ധമുള്ള സാമ്യമുള്ള ചില കാര്യങ്ങൾ കൂടി ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ കവിതയുടെ താളം എന്ന് പറയുന്നത് വഞ്ചിപ്പാട്ടിൻ്റെ താളമാണ്. വഞ്ചിപ്പാട്ടിൻ്റെ താളം നിങ്ങൾക്ക് ആർക്കും അറിയുമല്ലോ. കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെ സാന്ദ്ര സൗഹൃദം എന്ന കവിത കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അതിനൊരു താളമുണ്ട്. എന്താണ് അല്ലേ, വഞ്ചിപ്പാട്ടിൻ്റെ ഒരു പ്രത്യേക താളമുണ്ട്. അതിൻ്റെ വൃത്തം എന്ന് പറയുന്നത് നദോന്നത വൃത്തത്തിലാണ്. ആ പേരിൽ തന്നെ അത് അതിലെ സൂചനകളുണ്ട്. നദം താഴ്ന്ന, ഉന്നതം ഉയർന്ന, താഴ്ത്തിയും ഉയർത്തിയുമാണ് പദങ്ങളുടെ സഞ്ചലനം. പദങ്ങൾ നമുക്കത് ചൊല്ലുമ്പോൾ ഉയർന്നിട്ടും ഉയർന്നതും താഴ്ന്നതുമായിട്ടാണ്. അപ്രകാരം ഈ അതേ പ്രാർത്ഥന എന്ന കവിതയുടെ താളവും അതുപോലെ തന്നെയാണ്. വഞ്ചിപ്പാട്ട് വൃത്തത്തിൻ്റെ വഞ്ചിപ്പാട്ടിനെ കുറിച്ചും അതിൻ്റെ താളത്തെക്കുറിച്ചുമെല്ലാം നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. എന്നിരുന്നാൽ കൂടി നമുക്ക് ഇതിന് വ്യത്യസ്തമായ താളത്തിൽ ഇത് ചൊല്ലാനായി ശ്രമിക്കാം. ഓരോ കവിതകൾക്കും പ്രത്യേക ഈണവും താളവും എല്ലാം ഉണ്ട്. നമുക്കും അത് ശ്രമിച്ചു നോക്കിയോ. പദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഒരു തേന്മാവ്, തേന്മാവിൻ്റെ പ്രാർത്ഥന. തനിക്ക് ഇനിയും പൂത്ത് കാഴ്ച ഇവിടെ ഭൂമിയിൽ നിൽക്കാനുള്ള അവസരം ഉണ്ടാകണേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. പ്രകൃതിയിലെ ഓരോ വസ്തുക്കൾക്കും മനുഷ്യൻ്റെ ജീവിതവുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. ഈ തേന്മാവിൻ്റെ പ്രാർത്ഥന എന്താണ് നമുക്ക് നോക്കാം. തേന്മാവ് എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? വസന്തത്തോടർത്തിച്ചതു വെറുതെയായില്ല, തേന്മാവടിമുടി പൂങ്കുലകളണിഞ്ഞു നിന്നു. ഒരു പൂവും കൊഴിയാതെ ഉണ്ണികൾ വിരിഞ്ഞു, പിന്നീടൊരുണ്ണിയും പിഴയ്ക്കാതെ വളർന്നു വന്നു. സമൃദ്ധി മുറ്റിടും തോറും കുഞ്ഞിയുകെന്നറി, ഉറ്റൊരനധ്യായം പഠിപ്പിച്ചതതിനെ ചൂണ്ടി. വേനൽ ചൂടന്നൂതിയൂതിയതിൻ നിക്ഷേപമോരോന്നും, മാണിക്യരത്നങ്ങളാകാൻ മുതിർന്നേയുള്ളൂ. ആയിരം അണ്ണാർ കണ്ണന്മാർ പാഞ്ഞു കേറി കൊമ്പുകളിൽ, ആയിരം കാക്കകൾ അതിൽ പറന്നു വീണു. എന്താണ് ഇവിടെ കവിതയുടെ ആശയം നോക്കാം. വസന്തത്തോട് അർത്ഥിച്ചത് വെറുതെയായില്ല. വസന്തം, വസന്തകാലം, പൂക്കാലം, വസന്തകാലത്തോട് അർത്ഥിച്ചു, അർത്ഥിക്കുക, അപേക്ഷിക്കുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചത് വെറുതെയായില്ല. തേന്മാവ് അടിമുടി പൂങ്കുലകൾ അണിഞ്ഞു നിന്നു. അപ്പൊ തേന്മാവ് വസന്തകാലത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു.
പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഫലമായി എന്തുണ്ടായി? തേന്മാവ് അടിമൂടി തേന്മാവിൽ നിറയെ പൂങ്കുലകൾ വന്ന് പൂക്കുലകൾ. മാങ്ങ ഉണ്ടാകുമ്പോൾ എന്താണ് അതില്? പൂ, പൂവിൽ നിന്നാണ് അല്ലേ മാവ് പൂക്കും. ആ പൂവിൽ നിന്നാണ് കുഞ്ഞു കണ്ണിമാങ്ങകളും അതിൽ നിന്ന് വലിയ മാങ്ങകളായി മാറുന്നത്. ചിലത് വലുതാവും, ചില പൂക്കളിൽ തന്നെ കൊഴിഞ്ഞു വീഴും. അപ്പൊ ഇവിടെ വസന്തത്തോട് തേന്മാവ് അർത്ഥിച്ചത്, പ്രാർത്ഥിച്ചത് വെറുതെയായില്ല. മാവിൽ നിറയെ പൂങ്കുലകൾ ഉണ്ടായി. ഒരു പൂവും കൊഴിയാതുണ്ണികൾ വിരിഞ്ഞു. ഉണ്ണികൾ എന്ന് വെച്ചാൽ കുഞ്ഞു കണ്ണിമാങ്ങകൾ, ഉണ്ണിമാങ്ങകൾ. അപ്പൊ ഒറ്റ പൂ പോലും കൊഴിഞ്ഞു പോവാതെ എല്ലാം നിറയെ ഉണ്ണിമാങ്ങകൾ നിറഞ്ഞു. പിന്നീട് ഒരു ഉണ്ണിയും പിഴയ്ക്കാതെ വളർന്നു വന്നു. പിന്നെ ഒരു ഉണ്ണി പോലും, ഒരു ഉണ്ണി എന്നോട് ഉദ്ദേശിക്കുന്നത് കുഞ്ഞു ഉണ്ണിമാങ്ങകളാണ്, ചെറിയ മാങ്ങകളെയാണ്. അപ്പൊ ഒരു ഉണ്ണി പോലും താഴെ പൊട്ടിപ്പോവാതെ അല്ലെങ്കിൽ പിഴയ്ക്കാതെ നശിക്കാതെ വളർന്നു വന്നു ഉണ്ടായി. സമൃദ്ധി മുറ്റിടും തോറും കുനിയുഗൻ നറിവുറ്റ രനധ്യായം പഠിപ്പിച്ചത് അതിനെ ചൂണ്ടി. വരികള് നമ്മുടെ മനുഷ്യരുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെടുത്തേണ്ടതാണ്. സമൃദ്ധി മുറ്റിടുമ്പോൾ എന്ത് ചെയ്യണം? കുനിയുക എന്ന അറിവുറ്റ അനധ്യായം. അതായത് മാവിൽ നിറയെ മാങ്ങകൾ ഉണ്ടാകുമ്പോൾ ആ ഭാരം കൊണ്ട് സ്വാഭാവികമായും മാവ് ഒന്ന് താഴേക്ക് കുനിയും. അങ്ങനെ ആ ഉള്ള ഒരു അറിവ്, മനുഷ്യനായാലും ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, അറിവായാലും സമ്പത്തായാലും ധനമായാലും ഉണ്ടാകുമ്പോൾ ഒന്ന് താഴുന്നത് അല്ലേ, അതൊരു നല്ല കാര്യമാണ്. അല്ലാതെ അഹങ്കാരത്തോടെ തല ഉയർത്തി ഞാൻ വലിയവൻ എന്ന ഭാവത്തിൽ നടക്കുന്നതിനേക്കാൾ ഉപരി കുറച്ച് താഴ്മയോടുകൂടി നടക്കുന്നതാണ് നല്ലത് എന്നൊരു അറിവാണ്, അല്ലെങ്കിൽ എന്നൊരു ഉപദേശം കൂടി ഈ വരികളിലൂടെ കവി ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ അപ്പൊ സമൃദ്ധി മുറ്റിടുമ്പോൾ കുനിയുകെന്ന അറിവുറ്റ അനധ്യായം. എന്താണ് അനധ്യായം? അധ്യായം നമ്മൾ പറയും. അധ്യായം എന്ന് വെച്ചാൽ നമ്മുടെ പാഠഭാഗം, പഠിക്കുന്ന പാഠഭാഗം. അതെങ്ങനെയാണ്? വ്യക്തമായി കൃത്യതയോടുകൂടി ഓരോന്നായി നാം പഠിക്കുന്നു അല്ലെ, ഔപചാരികമായി നമ്മൾ പഠിക്കുന്നു. ഒരെണ്ണം കഴിഞ്ഞാൽ അടുത്തത് എന്ന ഓരോ പാഠഭാഗവും നമുക്ക് കൃത്യമായ അറിവുണ്ട്. അനധ്യായം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ വിപരീതം. അതായത് കൃത്യമായല്ല, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളാണ് അതെല്ലാം. അത് നാം സഞ്ചരിക്കുമ്പോൾ നമുക്ക് എവിടെ നിന്നെല്ലാം അറിവുകൾ കിട്ടുന്നു, അതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വായത്തമാണ്. പല വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്ന് പല കാര്യങ്ങൾ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ തേന്മാവ് പഠിച്ചത് അധ്യായമല്ല, അനധ്യായമാണ്. അതായത് തേന്മാവിന്റെ ഒരു അറിവാണ്, അതെ, മനുഷ്യന് കിട്ടുന്ന, മനുഷ്യനുമായി ബന്ധപ്പെടുത്തുകയാണ് മാം ഇവിടെ ചെയ്യുന്നത്. കവിതയിൽ ഉദ്ദേശിക്കുന്നത് മാവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും മനുഷ്യരുടെ ജീവിതവുമായി നമുക്കിത് പരസ്പരം ബന്ധപ്പെടുത്തും. ഈ സമൃദ്ധി മുറ്റുമ്പോൾ കുനിയുക എന്ന അനധ്യായം പഠിപ്പിച്ചത് അതിനെ ചൂണ്ടിയാണ്. ആരെ ചൂണ്ടിയാണ്? തേന്മാവിനെ ചൂണ്ടിയാണ്. തേന്മാവിനെ ചൂണ്ടി സമൃദ്ധി മുറ്റുമ്പോൾ നാം ഒന്ന് കുനിയണം. അതായത് നാം വളരുമ്പോൾ, നമുക്ക് ധാരാളം ഉണ്ടാകുമ്പോൾ നാം ഒന്ന് താഴ്മയോടുകൂടി നടക്കണമെന്ന ഒരു അറിവ്. വേനൽ ചൂഴൻ നൂതി യൂതി അതിനിക്ഷേപം ഓരോന്നും മാണിക്യ രത്നങ്ങളാകാൻ മുതിർന്നേയുള്ളൂ. നമുക്കറിയാം വേനൽക്കാലത്താണ് മാങ്ങ, മാമ്പഴക്കാലം, മാങ്ങകളൊക്കെ ധാരാളം പഴുത്ത് വീഴുന്ന കാലം എന്ന് നമുക്ക് അറിയാം. അപ്പൊ ഈ വേനൽക്കാലം, വേനൽ വന്ന് ഊതി ഊതി അതിന്റെ നിക്ഷേപം ഓരോന്നും മാണിക്യ രത്നങ്ങളാകാൻ മുതിർന്നേയുള്ളൂ. ഇത്രയുള്ളൂ സൂചിപ്പിക്കുന്നത്, മാങ്ങകളെല്ലാം പഴുത്ത് ഭാഗമാകാൻ തുടങ്ങി. മാണിക്യം എന്ന് പറയുന്നത് രത്നമാണ് അല്ലെ, നല്ല വില കൂടിയ രത്നമാണ്. അപ്പൊ മാണിക്യ രത്നങ്ങളാകാൻ, മാണിക്യ രത്നങ്ങളാകാൻ എന്താണ്? മുതിർന്നു എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ മാങ്ങകളെല്ലാം, കണ്ണിമാങ്ങകളെല്ലാം പഴുത്ത് ഭാഗമായി. വേനൽ വന്ന് ഊതി ഊതിയാണ്. വേനൽ വന്ന് ഊതി ഊതി എന്ന് പറയുന്ന വേനൽക്കാലത്ത് ചൂടും ഇതൊക്കെ തട്ടി മാങ്ങ പഴുത്ത് ഭാഗമായി തുടങ്ങി. അപ്പോൾ എന്തുണ്ടായി? മാങ്ങ ഉണ്ണിമാങ്ങകൾ വലുതായി. വലുതായി മാങ്ങ പഴുത്ത് ഭാഗമായപ്പോൾ വാവിലേക്ക് ആരെല്ലാം വന്നു? ആയിരം അണ്ണാർ കണ്ണന്മാർ പാഞ്ഞുകേറി. കൊമ്പുകളിൽ ആയിരം കാക്കകൾ അതിൽ പറന്നു വീണു. അണ്ണാർ കണ്ണന്മാരും കാക്കകളും എല്ലാം അങ്ങോട്ട് വന്നു എന്നാണ് സൂചിപ്പിച്ചത്. മാവിലേക്ക്, തേന്മാവിലേക്ക് വന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. പദ്യത്തിന്റെ വരികളുടെ ആശയം ഏവർക്കും മനസ്സിലായെന്ന് കരുതുന്നു.
Vai lelita mai e padangala ane, i ca vedai lupi eu ichiri kinde. Adu vandu dene, amcum mai cha, petan dene, mansila ca vandan. Tandri kinde notes e dir ganam, test paper, e danam, YouTube video nali gitunde, adu evero, cananu. Adu dene adita vai gan amcum, adu clasila ide, bisedama ca, evercum, nani.